കേരളത്തിലെ മുസൽമാനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. എന്നിട്ടോ സിയാറത്തിന്റെ പേരില് അവിടേക്ക് പോകുന്ന ജനങ്ങളെ എന്താണ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സമയത്തിന്റെ ദൈർഘ്യം മൂലം ഇതെല്ലാം ഇവിടെ കാണിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. സാഹചര്യം അനുവദിക്കാത്തത് കൊണ്ട് ഇപ്പോൾ തൽക്കാലം അതൊഴിവാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കബർ സിയാറത്തിന്റെ ലേബലില് ജാറത്തിന്റെ മുന്നിലേക്ക് പോകുന്ന മുസ്ലിം സഹോദരങ്ങളെ എന്താണ് ഇവർ ചെയ്യിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കോഴിക്കോട് ജില്ലയിലെ ഇടിയങ്ങര എന്ന് പറയുന്ന ഒരു ജാറമുണ്ട്. ഇടിയങ്ങരയില് ഷെയ്ഖ് പള്ളി മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അശ്ഷെയ്ഖ് മുഹമ്മദ് ബിൻ അലാഉദ്ദീനുൽ ഹിംസി റാ തങ്ങളുടെ ആണ്ടു നേർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു തങ്ങളുടെ ആണ്ടു നേർച്ചയോടനുബന്ധിച്ചു നടക്കുന്ന ഒരു നേർച്ച. എന്താ ഇതിന്റെ പേര്? അപ്പവാണിഭ നേർച്ച. അപ്പവാണിഭ നേർച്ച. സുഹൃത്തുക്കളെ, നാം ആലോചിച്ചു നോക്കണം, എന്താ നേർച്ച എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവത്തിന് രോഗം ബാധിച്ചാൽ ആ അവയവത്തിന്റെ ആകൃതിയിലുള്ള അപ്പമുണ്ടാക്കിയിട്ട് ജാറത്തിലേക്ക് സമർപ്പിക്കുക. എന്റെ ഈ കാതിനാണ്, എന്റെ ഈ ചെവിക്കാണ് രോഗം ബാധിക്കുന്നത് എങ്കിൽ ഒരു വിശ്വാസിയുടെ നിയ്യത്തെന്താ? ഒരു വിശ്വാസി കരുതുകയാണ് ചെവിയുടെ ആകൃതിയിലുള്ള അപ്പമുണ്ടാക്കിയിട്ട് ജാറത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാൽ ആ ചെവിയുടെ അസുഖം മാറി. ഇതാണ് ഈ അപ്പവാണിപ്പ നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനുഷ്യ ശരീരത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ഏത് അവയവത്തിനാണോ രോഗം ബാധിക്കുന്നത് അതേ മോഡലിലുള്ള അപ്പങ്ങള് ഈ ജാറത്തിലേക്ക് കുന്നുകൂടുകയാണ് സഹോദരങ്ങളെ. എന്നിട്ടോ ഇതേതെങ്കിലും സാധാരണക്കാരല്ല നടത്തുന്നത്, ഇതേതെങ്കിലും സാധാരണക്കാരല്ല സംഘടിപ്പിക്കുന്നത്, മറിച്ചോ ഈ അപ്പവാണിപ്പ നേർച്ചയിലൂടെ കിട്ടുന്ന വരുമാനം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് ഈ നോട്ടീസിന്റെ അടിയിൽ താഴ്ഭാഗത്ത് പറയുന്നുണ്ട്. കേരളത്തില് സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകരും പ്രചാരകരുമായ ദാരിമിമാരെ സൃഷ്ടിക്കാനാണ് ഈ സമ്പത്ത് ഉപയോഗപ്പെടുത്തുന്നത് എന്നാണ് പ്രിയപ്പെട്ടവരെ ഈ നോട്ടീസ് പറയുന്നത്. നാം ആലോചിക്കണം. കോഴിക്കോട് ജില്ലയിലെ നന്ദി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു അറബി കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. നന്ദി ദാറുസലാം അറബി കോളേജ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആധികാരിക പണ്ഡിതന്മാര് നേതൃത്വം കൊടുത്ത ഒരു അറബി കോളേജ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിരവധി അന്തേവാസികൾ പഠിക്കുന്നു, മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നു, അനാഥ മക്കൾ പഠിക്കുന്നുണ്ട്, അവിടെ ഹാഫിളിങ്ങൾ പഠിക്കുന്നുണ്ട്. ആ സഹോദരങ്ങൾക്ക് ഓരോ വർഷവും ആ സ്ഥാപനത്തിൽ നിന്ന് ദാരിമി ബിരുദം നേടിയിട്ട് പല പണ്ഡിതന്മാരും ഈ കൊച്ചു കേരളത്തിലെ പല പള്ളികളിലും പല മഹല്ലുകൾക്കും നേതൃത്വം നൽകാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടുമിരിക്കുന്നു. ഈ പണ്ഡിതന്മാരുടെ ഉപജീവന മാർഗമാണ് ഈ നേർച്ചയിലൂടെ കിട്ടുന്ന വരുമാനമെന്നാണ് ഈ പ്രോഗ്രാം നോട്ടീസ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു നേർച്ച പരിചയമുണ്ടോ? കൂട്ടരെ, സ്വഹാബത്തിന് പരിചയമുണ്ടോ? പൂർവീകരായ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു നേർച്ച പരിചയമുണ്ടോ? ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകരെ സൃഷ്ടിക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകന്മാരെ സൃഷ്ടിക്കാൻ, ദാരിമിമാരെ സൃഷ്ടിക്കാൻ, അതുപോലെയുള്ള മുത്തഅല്ലിമീങ്ങൾക്ക് ഉപജീവന മാർഗമായിട്ടുണ്ടാക്കുന്നത് ഈ ഹറാമായ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത, സ്വഹാബത്ത് പഠിപ്പിക്കാത്ത, മുസ്ലിം ചരിത്രങ്ങളിൽ പോലും പരിചയമില്ലാത്ത ഈ ഹറാമായ സമ്പത്ത് കൊണ്ടാണ് എന്ന് അവർ തന്നെ അവകാശപ്പെടുകയാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂല് പ്രബോധനത്തിന്റെ ജൈത്രയാത്രയിലേക്ക് കാലെടുത്തു വെച്ച സാഹചര്യം നമുക്കറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രബോധനത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങുമ്പോ പ്രവാചകന് കുടിക്കാൻ പോലും വെള്ളമില്ലായിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. തായിഫിന്റെ താഴ്വരയിൽ വെച്ച് നമ്മുടെ നേതാവ് ശത്രുക്കളുടെ ഏറുകൊണ്ട് നിലത്തേക്ക് വീഴുമ്പോ
തൊണ്ട വരണ്ടിട്ട് നാവ് പുറത്തേക്ക് ഇട്ടിട്ട് ഒരിറ്റ് വെള്ളത്തിനു വേണ്ടി യാചിക്കുമ്പോൾ കുടിക്കാനുള്ള വെള്ളം പോലും നിഷേധിച്ച ഒരേ ഒരു നേതാവിനെയാണ് ഇസ്ലാമിക ചരിത്രം പറയുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതേ ആ പ്രവാചകനല്ലേ മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകന്റെ പിന്നിൽ സഫിൽ അണിനിരന്നിരിക്കുന്ന സ്വഹാബത്ത് പലരും കൈകെട്ടി നിന്നിട്ട് പലരും ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയാണ് കാരണമെന്തേ ദിവസങ്ങളോളം നോമ്പ് പിടിച്ചതിന്റെ പേരിലല്ല മരിച്ചോ ദിവസങ്ങളോളം പട്ടിണി കിടന്നതിന്റെ പേരിൽ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാറില്ലാത്തതിന്റെ പേരിൽ മദീനത്തെ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബത്ത് ബോധം കെട്ട് നിലത്തേക്ക് വീഴുകയാണ് അതേ സ്വഹാബത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല സ്വഹാബത്തിന്റെയും നഗ്നത വെളിവാകുകയാണ് കാരണമെന്തേ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രം ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും മറയ്ക്കാൻ കഴിയുന്ന വസ്ത്രം വന്നവർക്കില്ലാത്തത് കൊണ്ട് അത്രമാത്രം ദാരിദ്ര്യത്തിന്റെ കൊടും മേഖലയിലല്ലേ സ്വഹാബത്ത് ജീവിച്ചത് അതുകൊണ്ടും അവസാനിച്ചോ അബു അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ കൂട്ടിക്കൊണ്ട് പോകുകയാണ് തന്റെ വീട്ടിലേക്ക് മാംസം ഉണ്ടാക്കി കൊടുക്കുന്നു അല്ലാന്റെ റസൂല് മാംസം ഇതാ പൊതിഞ്ഞെടുക്കുകയാണ് എന്നിട്ടോ നമ്മുടെ നേതാവിന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയാണ് സ്വഹാബി ചോദിക്കുന്നു പ്രവാചകരെ എന്തിനാണ് അങ്ങ് കരയുന്നത് അല്ലാന്റെ റസൂൽ എന്താ മറുപടി പറഞ്ഞത് എന്റെ മകൾ ഫാത്തിമ ദിവസങ്ങളോളമായി പട്ടിണിയിലാണ് കൂട്ടരെ അവൾക്ക് കൂടി അല്പം ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം പൊതിഞ്ഞെടുത്ത മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദാരിദ്ര്യത്തിന്റെ കൊടും മേഖലയിലല്ലേ ജീവിച്ചത് അതുകൊണ്ടും അവസാനിച്ചോ അല്ലാന്റെ റസൂല് പാതിരാത്രിയില് തന്റെ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പാതിരാവിന്റെ നിശബ്ദതയിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോ അങ്ങകലെ ഇതാ ഒരു മനുഷ്യരൂപം കാണുന്നു നടന്നെടുത്തു അല്ലാന്റെ റസൂലാണെന്ന് ബോധ്യമായി സലാം പറഞ്ഞു പ്രവാചകൻ സലാം മടക്കി അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു പ്രവാചകരെ ഈ പാതിരാവിന്റെ നിശബ്ദതയില് തങ്ങളെ തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളി ഇറക്കിയ വസ്തുത എന്താണ് റസൂലെ പുറത്തേക്ക് ആനയിച്ച വസ്തുത എന്താണ് റസൂലെ എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ ഹബീബായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ് കൂട്ടരെ ആ നീണ്ട ധാടി രോമങ്ങളിലൂടെ കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്നു അല്ലാന്റെ റസൂല് കരയുകയാണ് ധരിച്ചിരിക്കുന്ന ഷർട്ട് മുകളിലേക്ക് ഉയർത്തുന്നു എന്നിട്ട് പറയുന്നു യാ അബൂബക്കർ അൽജൂ അബൂബക്കറെ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അബൂബക്കറെ ഇന്നത്തെ രാത്രിയിൽ ഞാൻ എന്റെ വീട്ടിൽ കിടന്നിട്ട് എനിക്ക് കിടക്കാൻ കഴിയുന്നില്ല കേട്ടോ എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല കേട്ടോ എഴുന്നേറ്റ് നടന്നിട്ട് എനിക്ക് നടക്കാൻ കഴിയുന്നില്ല കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് സുബഹിയായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയാണ് അബൂബക്കറെ യാ അബൂബക്കർ അൽജൂ വിശപ്പിന്റെ ആധിക്യം കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അബൂബക്കറെ എന്ന് ആ മുത്തുമാണിക്കക്കല്ല് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു എങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ആലോചിക്കണം അല്ലാന്റെ റസൂല് എത്രമാത്രം ദാരിദ്ര്യം കൊണ്ട് കൊടുംപിരി കൊണ്ട സാഹചര്യമായിരുന്നു അത് അവിടെ എത്രയോ സ്വഹാബത്തിന്റെ കബറുകളുണ്ട് എത്രയോ സ്വഹാബത്തിന്റെ കബറുകളുണ്ട് പ്രവാചകന്മാരുടെ കബറുകളുണ്ട് ഏതെങ്കിലും ഒരു സഹാബി വിചാരിച്ചിരുന്നു എങ്കിൽ അവിടെ ബദരീങ്ങളുടെ കബറുകളില്ലേ ഉഹദിൽ പങ്കെടുത്ത് രക്തസാക്ഷികളായ 70 ശുഹദാക്കളുടെ കബറ് അല്ലാന്റെ റസൂല് ദഅവത്ത് ചെയ്യുന്ന നാട്ടിലുണ്ട് കൂട്ടരെ പല പ്രവാചകന്മാരുടെയും കബറുകളുണ്ട് അതുകൊണ്ടും അവസാനിച്ചോ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ കബർ അവിടെയില്ലേ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജാറം അവിടെയില്ലേ ജൗഫർ ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കബർ അവിടെയില്ലേ ഏതെങ്കിലും ഒരു സ്വഹാബി വിചാരിച്ചിരുന്നു എങ്കിൽ
ആ കബറിന്റെ മുകളില് ഒരു പീതക്കൊടി നാട്ടിയിട്ട് ആ കബറിന്റെ മുകളില് ഒരു പച്ച പുതപ്പിട്ട് മൂടിയിട്ട് ഒരു പച്ച പുതപ്പിട്ട് മൂടിയിട്ട് ആ കബറിന്റെ അരികില് ഒരു ഭണ്ഡാരപ്പെട്ടി വെച്ചിരുന്നു എങ്കിൽ ഒരു നേർച്ചപ്പെട്ടി വെച്ചിരുന്നു എങ്കിൽ ഒരു വഞ്ചിപ്പെട്ടി വെച്ചിരുന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂല് ദാരിദ്ര്യം കൊണ്ട് കൊടുമ്പിരി കൊള്ളുമ്പോൾ ആ ദാരിദ്ര്യത്തിന് പരിഹാരം കാണാൻ ആ വിശപ്പിന് പരിഹാരം കാണാൻ ആ പണമാകുമായിരുന്നു കാരണമെന്തേ അവിടേക്ക് ദീനാറുകളും ദിർഹമുകളും ഒഴുകുമായിരുന്നു ഏതെങ്കിലും ഒരു സഹാബി ആ കബറിന്റെ മുകളിൽ ഏതെങ്കിലും ഒരു സഹാബിയുടെ കബറിന്റെ മുകളിൽ ഒരു പച്ച പുതപ്പിട്ട് മൂടിയിട്ട് ഒരു നേർച്ചപ്പെട്ടി വെച്ചിരുന്നു എങ്കിൽ നിമിഷ നേരം കൊണ്ട് ദീർഹമുകളും ദീനാറുകളും കുന്നുകൂടുമായിരുന്നു കൂട്ടരെ പക്ഷേ അവരത് ചെയ്തില്ല അവരത് ചെയ്തില്ല അല്ലാഹുവിന്റെ റസൂല് പ്രബോധനത്തിന്റെ ജൈത്രയാത്രയില് ഇത്രമാത്രം ദാരിദ്ര്യം കൊണ്ട് കൊടുമ്പിരി കൊള്ളുമ്പോ അവരത് ചെയ്തില്ല കാരണമെന്തേ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസൽ ഖബർ വ അൻ യുഖഅദ അലൈഹി വ അൻ യുബ്നാ അലൈഹി